മലബാറിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളിലൊന്നായ പൊന്മുടി ശിവക്ഷേത്രോത്സവം കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. ക്ഷേത്രോത്സവം ഫെബ്രുവരി 11 വരെ നീളും. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഒരു അധികം വിശേഷമുണ്ട് എന്ന് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങൾ രണ്ട് പ്രകാരത്തിൽ പെട്ട സങ്കല്പങ്ങളോട് കൂടിയിട്ട് നിലകൊള്ളുന്നവയാണ്. ഒന്ന് വൈദികമായ ഒരു വിധാനം, മറ്റൊന്ന് താന്ത്രികമായിട്ടുള്ളൊരു വിധാനം. കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ പൊതുവെ താന്ത്രികമായ വിധാനത്തിലാണ് നിലകൊള്ളുന്നത്. ആ ഒരു താന്ത്രിക വിധാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള മഹാക്ഷേത്രങ്ങളുടെയൊക്കെ സങ്കല്പത്തെ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ താന്ത്രികമായ ഒരു രീതിക്കനുസരിച്ച് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിശക്തി, മൂലാധാരത്തിൽ കുടികൊള്ളുന്ന വ്യക്തിശക്തി സഹസ്രാരപത്മത്തിൽ കുടികൊള്ളുന്ന ഭഗവാനുമായിട്ട് ഏകീഭവിക്കുന്ന ആ ഒരു ഭാവത്തെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിൽ നമുക്ക് കൈവരിക്കുന്ന മോക്ഷമായിട്ട്, ആ സഹസ്രാര പത്മത്തിൽ കുടികൊള്ളുന്ന ഭഗവാനുമായിട്ടുള്ള ഏകീഭാവം സംഭവിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉയർച്ച എന്നുള്ള നിലയ്ക്കാണ് താന്ത്രിക ശാസ്ത്രം നമുക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞു തരും. കലവറ നിറക്കൽ, പ്രഭാഷണം, ഭജനാമൃതം തുടങ്ങിയവ അരങ്ങേറി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓട്ടംതുള്ളൽ, കോൽക്കളി, ഗ്രാമോത്സവം, ട്രിപ്പിൾ തായമ്പക, ഉത്സവ ബലിദർശനം, ഭക്തികീർത്തനങ്ങൾ, ചാക്യാർകൂർത്ത്, സംഗീതാർച്ചന, സൂര്യോത്സവം തുടങ്ങിയവ നടക്കും. പരിപാടിക്ക് ക്ഷേത്രം പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ, ധനരാജ് കെ, വി കെ അശോകൻ, വൈസ് ചെയർമാൻ സി എസ് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. കാരണം ഇവിടെ നമ്മൾക്ക് പൊന്മേരി മഹാദേവന്റെ തിരുസന്നിധിയിൽ സ്ഥായിയായ ഒരു കൊടിമരം, ഒരു ധ്വജം ഇന്ന് നമുക്കുണ്ട്. ഈ ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ ഉത്സവമാണിത്. അതുമാത്രമല്ല, ഇങ്ങനെയൊരു സ്റ്റേജും ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ടാക്കിയത് ഇതാദ്യമായാണ്.